ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. കേക്കിലെല്ലാം ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഫോണ്ടൻ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. നമ്മുടെ വീട്ടിൽ എന്നും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഫോണ്ടൻ്റ് റെഡിയാക്കുന്നത്. പഞ്ചസാരയും നാരങ്ങ നീരും. ഇത് രണ്ട് ചേരുവകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫോണ്ടൻ്റ് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ഷോപ്പിലെല്ലാം കിട്ടുന്ന സെയിം ഫോണ്ടൻ്റ് തന്നെയായിരിക്കും ഇത്. ഫോണ്ടൻ്റ് അലിയുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഫോണ്ടൻ്റിൽ എങ്ങനെയാണ് കളറ് ചേർക്കുക, ടൂൾസുകളൊന്നും ഇല്ലാതെ ഫോണ്ടൻ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡെക്കറേഷൻസുകളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോം ബേക്കേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഐസിംഗ് ഷുഗർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇത് ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പിയിൽ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസിംഗ് ഷുഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് നമ്മുടെ നോർമൽ ഷുഗർ പോലെ തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് കോൺ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആൻഡ് അൺഫ്ലേവർ ആയിട്ടുള്ള നോർമൽ ജെലറ്റിനാണ്, ഒരു ഫ്ലേവറൊന്നും ഇല്ലാത്ത ജെലറ്റിനാണ്. അതിൽ നിന്ന് ഞാൻ 1/2 ടീസ്പൂൺ ജെലറ്റിനാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുതിരാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നല്ല അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണം. പഞ്ചസാര കുറുകുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി വരണം. അതുപോലെ വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഓഫ് ചെയ്യണം. ഇതിൽ കൂടുതൽ വെച്ചാൽ നമ്മുടെ കോൺ സിറപ്പ് ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു അളവാകുന്ന സമയത്ത് തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി നേരത്തെ നമ്മൾ വെച്ചിരുന്ന ജെലറ്റിന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അലിയിച്ചെടുക്കാം. ഇതുപോലെ ജെലറ്റിൻ നല്ലപോലെ അലിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺ സിറപ്പിൻ്റെ 1/4 കപ്പ് കോൺ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർക്കാം. നോർമൽ സൺഫ്ലവർ ഓയിൽ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പോളം ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ്ചർ ചൂട്ടോടെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, ഐസിംഗ് ഷുഗറിലേക്ക്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇത് മാക്സിമം നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോഴാണ് നമ്മളുടെ ഫോണ്ടൻ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഫോണ്ടൻ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഫോണ്ടൻ്റ് കിട്ടും. ഇനി ഈ ഫോണ്ടൻ്റ് വന്നിട്ട് നമ്മൾ ഒരു ക്ലിംഗ് റാപ്പിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം വെക്കാനായിട്ട്. ഒരിക്കലും ഇത് പുറത്ത് വെക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടും പാടില്ല. ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ നിങ്ങൾ ഇട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണ്ടൻ്റിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്തെടുക്കാം. ഒരു 6 to 8 മണിക്കൂറെങ്കിലും നമ്മുടെ ഫോണ്ടൻ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഫോണ്ടൻ്റിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോണ്ടൻ്റ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഫോണ്ടൻ്റ് അതേപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ നിങ്ങൾ എടുത്ത് വെക്കണം. പുറത്ത് വെക്കാനായിട്ട് പാടില്ല.
നമുക്ക് ആവശ്യാനുസരണം ഫോണ്ടൻ്റ് എടുത്ത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള കളറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് ജെൽ ഫുഡ് കളറാണ്. ഇതിനൊരു പിങ്ക് ഷെയ്ഡാണ് ഉണ്ടാവുക. നമ്മുടെ ആവശ്യാനുസരണം ഫുഡ് കളർ ചേർത്ത ശേഷം നന്നായി ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്ക് ഫോണ്ടൻ്റ് തയ്യാറാകും. നമ്മുടെ കയ്യിലൊന്നും സ്റ്റിക്കാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ പിങ്ക് ഫോണ്ടൻ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് ബ്ലൂ കളറിലുള്ള ലിക്വിഡ് ഫുഡ് കളറാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ കളറിലുള്ള ഫോണ്ടൻറ്റും തയ്യാറാവും. ലിക്വിഡ് ഫുഡ് കളറായാലും ജെൽ ഫുഡ് കളറായാലും നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണ്ടൻറ്റിൽ ഉപയോഗിക്കാം. സ്റ്റിക്കൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫോണ്ടൻറ്റ് കിട്ടും. കുറച്ച് ഐസിങ് ഷുഗർ കൊണ്ട് നമ്മുടെ ഫോണ്ടൻറ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ പിങ്ക് ഫോണ്ടൻറ്റ് കൊണ്ട് റോസ് എങ്ങനെയാണ് തയ്യാറാക്കുക കാണിച്ചു തരാം. ഒരു ടൂൾസും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്കെല്ലാം നമ്മൾ മാവ് പരത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഫോണ്ടൻറ്റ് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, അതുപോലെ ഒരുപാട് തിക്കും ആവണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോണ്ടൻറ്റ് പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഫോണ്ടൻറ്റ് പൊട്ട് അല്ലെങ്കിൽ ക്രാക്ക് വരിക അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. നമ്മുടെ ചപ്പാത്തിക്കെല്ലാം മാവ് പരത്തുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ടും സ്മൂത്തായിട്ടും നമ്മുടെ ഫോണ്ടൻറ്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര സ്മൂത്താണെന്ന്. ഇനി ഒരു റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലൊരു മൂടി ഉപയോഗിച്ചിട്ടോ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ക്യാമറ പെട്ടെന്ന് ഓഫായി, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിലാണ് പിന്നെ ഷൂട്ട് ചെയ്തത്. ഫോണിൻ്റെ ലെൻസാണെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് ഒരു ബ്ലറായിട്ട് വീഡിയോ കാണുന്നത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നമുക്ക് എത്ര റൗണ്ട് ഷേപ്പ് വേണോ ആ രീതിക്ക് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ നമ്മളുടെ ഫോണ്ടൻറ്റ് വെച്ച് കൊടുക്കാം. ഓരോ റൗണ്ട് ഷേപ്പിൻ്റെ മേലെ ആയിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര വലിയ റോസ് വേണോ അത്രയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 മുതൽ 7 വരെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ ഗ്ലൂവോ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നടുക്ക് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇതിൽ തന്നെ 2 റോസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ പെറ്റൽസും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് നല്ല വിരിഞ്ഞിരിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കട്ടറൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് റോസ് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ നോർമൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം. ഇതേപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ കട്ടർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. വേണമെങ്കിൽ കട്ടറിൽ കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പാണോ നമ്മുടെ കട്ടറുള്ളത് ആ ഒരു ഷേപ്പിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലുള്ള ഫ്ലവർ എങ്ങനെയാണ് തയ്യാറാക്കാം. ഇതൊരു ബഞ്ച് ആയിട്ട് നമ്മുടെ കേക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതിനായിട്ട് ഞാൻ ബ്ലൂ കളർ ഫോണ്ടൻറ്റ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫോണ്ടൻറ്റിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അറ്റത്തൊന്ന് ചെയ്ത് കൊടുക്കാം. ഒന്ന് അമർത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് അങ്ങനെ ഒന്ന് സൈഡ് ഭാഗങ്ങളെല്ലാം ഒന്ന് ചുരുണ്ട് വരും. നമ്മുടെ ടൂളിൽ ചെറുതായിട്ട് ഒന്ന് ഐസിങ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണ്ടൻറ്റിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കാണുന്നത് പോലെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ഭാഗം മുഴുവനായിട്ടും അങ്ങനെ ഒന്ന് കേൾ ചെയ്ത് കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടും. ചുറ്റും ഇതുപോലെ നമുക്ക് കേൾ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബഞ്ചായിട്ട് നമ്മുടെ കേക്കിൽ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേക്ക് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് കാണിച്ച ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമ്മുടെ ഫോണ്ടൻറ്റും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണ്ടൻറ്റ് റെസിപ്പിയാണ്. ഹോം ബേക്കേഴ്സിനെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതൊരു കോക്കനട്ട് ഓറഞ്ച് കേക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. ഇതും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഇൻഷാല്ലാ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് കാണിച്ച വീഡിയോ നമ്മുടെ ഹോം ബേക്കേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ആണെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.